അന്നത്തിൽ നിന്നുണ്ടായി അന്നമായി നിലനിന്ന് മറ്റൊന്നിന് അന്നമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ വിധി. അന്ന ചരിത്രമാണ് ലോകം. ആമാശയ ചരിത്രം ആശയ ചരിത്രമായി മാറിയപ്പോൾ ഉണ്ടായതായി വഴക്കുകളും വക്കാണങ്ങളും അല്ല. ആമാശയം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിറയ്ക്കാൻ ഓടിക്കഴിഞ്ഞാൽ ആശയങ്ങൾക്ക് അല്പനേരമേ കിട്ടൂ. അന്യന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് സ്വന്തം ആമാശയം നിറയ്ക്കുമ്പോൾ നിറച്ച അന്നത്തെ നിന്ദിക്കുവാൻ മാത്രമേ ചിന്തകൾ സഹായകമാവൂ. മതങ്ങൾ അതാണ് ചെയ്തു പോകുന്നത്. വർഗങ്ങളും വർണ്ണങ്ങളും അതാണ് ചെയ്തു പോകുന്നത്. സംഘങ്ങളും സംഘടനകളും ചെയ്തു പോകുന്നതും അത് തന്നെയാണ്. നാളെ ഞാനും നിങ്ങളും ഒരു സംഘടന ഉണ്ടാക്കിയാൽ ചെയ്യാൻ പോകുന്നതും അത് തന്നെയാണ്. അതിന് വിപരീതമായി പ്രതികരിക്കാൻ ഉണ്ടാക്കുന്ന സംഘടന വിപരീതമെന്ന പദം കൊണ്ട് തന്നെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ വൈചിത്ര്യം. അതെ. അപ്പൊ സമഷ്ടിക്ക് അത്യന്താപേക്ഷിതമായ അന്നം, സമഷ്ടിയെ നിലനിർത്തുന്ന പ്രാണൻ, അന്നപ്രാണങ്ങളുടെ ചർച്ചയിലാണ് ജഗത് സൃഷ്ടി. അത് ഏത് യജ്ഞകുണ്ഠത്തിലാണ്? അതിൻ്റെ ഹോതാവാരാണ്? അതിൻ്റെ യജമാനനാരാണ്? കോടാനുകോടി സസ്യജാലങ്ങളുടെ ഇലകളാണ് ആ ഹോമകുണ്ഠം. ഭൗമമായിരിക്കുന്ന വസ്തുക്കളെ, ഇരുമ്പിനെ, ചെമ്പിനെ, സ്വർണത്തെ, ഉപ്പിനെ, പലതരം ഉപ്പ് വകകളെ, എണ്ണമറ്റ മിനറലുകളെ, എവിടെയൊക്കെയാണ് അവ ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് നിയോഗം പോലെ ആ വേരുകൾ ചെന്ന് അവയെ വലിച്ചെടുത്ത് അവയെ രൂപാന്തരപ്പെടുത്തി ആഹാരമാക്കുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ ധാതുലവണങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടേണ്ടുന്ന സസ്യജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചറിയാതെ അത്തരം വിത്തുകളും ചെടികളും ദുരമൂത്ത കച്ചവട സംഘങ്ങളോട് ശാസ്ത്രകാരൻ ചേർന്ന് അവിടെ നിന്ന് പഠിച്ച് അതിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂലമല്ലാത്ത ഭൂമിയിൽ കൊണ്ട നട്ട് അവിടെ വളരുന്ന സസ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുമ്പോൾ ഓരോ ദേശത്തിനും ഇണങ്ങുന്ന ജാന്തവ പ്രകൃതികളെ, ജന്തുക്കളുടെ പ്രകൃതികളെ ടെസ്റ്റ് ട്യൂബുകളിൽ ബീജം പരീക്ഷിച്ച് ക്രോമസോമുകളെ മാറ്റിമറിച്ച് ജനിതകങ്ങളെ മാറ്റിമറിച്ച് അവയുടെ കലർപ്പുണ്ടാക്കി ജാന്തവ ജീവിതത്തിൻ്റെ ആനന്ദവും സുഖവും നഷ്ടപ്പെടുത്തുമ്പോൾ ഈ ഗ്രാമത്തിലെ ആഹാരം കഴിച്ച് ഇവിടുത്തെ മനുഷ്യരോട് ഇടപഴകി ഇവിടുത്തെ സസ്യജാലങ്ങൾ തിന്ന് ഇവിടുത്തെ മണ്ണിനിണങ്ങുമാറ് നടക്കാൻ പാകത്തിന് അസ്ഥികളും കൂട്ടങ്ങളുമായി അതുള്ള വർഗത്തെ പെറ്റുപെരുക്കാൻ ഇവിടെയുള്ള മൂരിയോട് ഇവിടെയുള്ള പശു ഇണചേർന്ന സുഖമനുഭവിച്ച് ശാന്തമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുവാൻ പ്രകൃതികമായി അതിൻ്റെ രതിസുഖം സ്വയം അനുഭവിക്കുവാൻ അനുവദിക്കാതെ ഏതോ വെളുത്തവൻ്റെ രാജ്യത്ത് നിന്ന് ബീജമെടുത്ത് ഇറക്കുമതി ചെയ്ത് താൻ സ്വീകരിക്കാൻ മടിക്കുന്ന ബീജത്തെ അകത്ത് നിർബന്ധപൂർവം വെച്ച് അതിൽ ആൻറ്റിബോഡി ഉണ്ടായി സ്വീകരിക്കാതിരുന്നാൽ അതിനെ തകർത്ത് കളയാനൊരു മരുന്നും കുത്തിവെച്ച് തൻ്റേതല്ലാത്തൊരു വർഗത്തെ തൻ്റെ കൂടെ വളർത്തി അത് കുടിക്കുന്നതിൽ താല്പര്യമില്ലാതെ അതിനെ നക്കാൻ ഇഷ്ടപ്പെടാതെ സ്നേഹം പകരാത്ത ആ പശുവിൻ്റെ മുലപ്പാൽ ഈ രാജ്യത്തിലെ പ്രജകൾ കുടിച്ച് അവനവൻ്റെ കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും അവനുൾപ്പെടുന്ന സംഘടനയ്ക്കും എതിരായി അതിനകത്ത് പെരുമാറുമ്പോൾ
ഈ കൊണ്ടുവന്ന ബീജമാണ് ഇവന്റെ കലനാ വൈചിത്രത്തിന് പങ്കുവഹിക്കുന്നതെന്ന് ശാസ്ത്രകാരന്റെ ഗൃദ്ധദൃഷ്ടി കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ അവന് സുഖവും ആനന്ദവും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള മിനിമം വികാരമുണ്ടാവണം.